ഹരിപ്രസൂൺ ജ്വല്ലറി ബസ് സ്റ്റാൻഡ് കൂത്തുപറമ്പ്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, കെ എസ് യു പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന കിരാത വാഴ്ചയ്ക്കെതിരെ മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം മട്ടന്നൂർ കണ്ണൂർ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. റോഡിനു കുറുകെ ബാരിക്കേഡുകൾ കെട്ടിയാണ് പോലീസ് മാർച്ച് തടഞ്ഞത്. പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. തുടർന്ന് മാർച്ച് കെ പി സി സി മെമ്പർ കെ സി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മഹിദി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ വിജേഷ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കന്മാരെ, നിങ്ങൾ അതിനിഷ്ഠൂരമായി പോലീസുകാര് ഗൺമാൻ അവിടെ, അന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ പുറത്തിറങ്ങിയത് ഈ ചരക്ക് സന്ദീപും അതുപോലെ തന്നെ അനിൽകുമാർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ വേട്ടപ്പട്ടിയാണ് എന്ന് അനിലോടും സന്ദീപോടും പറയാം. നീ ചെവി നുള്ളി വെച്ചു, ഒരു സംശയവും വേണ്ട. കേരളത്തിന്റെ തെരുവിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പോലീസുകാരന്, പോലീസ് ഗൺമാന്, ഗൺമാൻമാരെ ചുമതലപ്പെടുത്തേണ്ടി വരും. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ആ ഗൺമാനാണ് ഇയാൾ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ. അയാൾക്ക് ഒരു 10 ഗൺമാനെ ഗവൺമെന്റ് ഇനി കൊടുക്കേണ്ടി വരും. അയാളുടെ സർവീസ് കഴിയുന്നത് പോലെ അപ്പിടാൻ പോകുമ്പോഴും, അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോഴും വേണ്ടി വരും. ഞങ്ങൾ കരുതിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങൾ ഈ സമരസാനിപ്പിക്കില്ല. കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി വി ആർ ഭാസ്കരൻ, വി കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു. എ കെ രാജേഷ്, ഒ കെ പ്രസാദ്, രാകേഷ് തില്ലങ്കേരി, ആർ കെ നവീൻകുമാർ, ഹരികൃഷ്ണൻ പാലാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മട്ടന്നൂർ സി ഐ കെ വി പ്രമോദൻ, എസ് ഐ ആർ എൻ പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ. പവിത്ര ഗോൾഡ് ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ് ചക്കരക്കൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.